ഇന്ത്യയിലിരുന്ന് ചൈനയെ പിന്തുണയ്ക്കുന്നവരെയും ബിസിനസ്സുകാരെയും കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പദ്ധതികളിടുന്നു. അതായത് ചൈനീസ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഇടതുപക്ഷ യോഗങ്ങളടക്കം ഭാവിയിൽ പൂട്ടുവീഴും എന്നർത്ഥം. അതിർത്തി വിഷയങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കടുത്ത സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ചൈനയെ പിന്തുണയ്ക്കുന്നവർ കുടുങ്ങാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പരസ്യമടക്കം പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തിനെതിരെ അടക്കം അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി എത്തിയിരുന്നു. ചൈനീസ് പണം കൈപ്പറ്റി ചെന്നൈ ആസ്ഥാനമായുള്ള ഹിന്ദു ഗ്രൂപ്പ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കാട്ടി ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിനെ സമീപിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ ക്ലീവ് ഹാമിൽട്ടൺ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ മൃദു സമീപനങ്ങൾ നടത്താനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ചൈനയുടെ ദേശീയ ദിനത്തെ പ്രകീർത്തിച്ചുള്ള പരസ്യമാണ് ഒരു മുഴുവൻ പേജിലായി ബഹുവർണത്തിൽ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചത്. ഒക്ടോബർ 1 ചൈന ദേശീയ ദിനം ആഘോഷിച്ചത്. 1949 ഒക്ടോബർ 1 മുതൽ 2020 ഒക്ടോബർ 1 വരെയുള്ള ചൈനയുടെ മുന്നേറ്റവും വികസനവും ലോക രാജ്യങ്ങളുമായുള്ള ബന്ധവും നയതന്ത്രത്തിലെ മുന്നേറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ള പരസ്യമാണ് ഹിന്ദുവിൽ നൽകിയിരുന്നത്. ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സുൻവീദോങ്ങിന്റെ സന്ദേശത്തോടെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചൈനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് പരസ്യം പ്രസിദ്ധപ്പെടുത്തിയതെങ്കിലും ലോകത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയ കൊറോണ വ്യാപനത്തിന് കാരണക്കാരായ ചൈനയുടെ നയത്തെ വിമർശിക്കാൻ ഹിന്ദു പത്രം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഹിന്ദു പത്രത്തിന്റെ ഈ നടപടി ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൈനീസ് സർക്കാരുമായി കൈകോർത്ത് അവരുടെ വാദങ്ങൾ ഉന്നയിച്ചത് എന്തിനു വേണ്ടിയാണെന്നും അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ടെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു. ED, ആദായ നികുതി, IB, മറ്റെല്ലാ ഏജൻസികളും സംയുക്തമായി അന്വേഷണം ഇതിനെക്കുറിച്ച് ആരംഭിക്കണമെന്നും LRO ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. ഹിന്ദു ദിനപത്രത്തിന്റെ ഉടമകളും ഡയറക്ടർമാരും എഡിറ്റർമാരും ചൈനീസ് സർക്കാരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്.